അറിവിനൊപ്പം തിരിച്ചറിവായി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി 1000 ദിവസം പിന്നിടുമ്പോൾ താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9633888244 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ. കൂടുതൽ പേർക്ക് നേർവഴി എത്തിക്കാൻ താങ്കളുടെ പ്രത്യേക സഹകരണം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയ ശ്രോതാക്കളെ, ഈ ഐഹിക ജീവിതം എത്രമാത്രം ക്ഷണികവും നൈമിഷകവുമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇടയ്ക്കിടെ സംഭവിക്കുന്ന ആകസ്മിക ദുരന്തങ്ങൾ. ഇത്തരം ദുരന്തങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്നവരും നിത്യരോഗികളായി മാറുന്നവരുമുണ്ട്. മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളിലൂടെയും മരണത്തിലൂടെയും നമുക്ക് ചില ഗുണപാഠങ്ങൾ പഠിക്കാനും പകർത്താനുമുണ്ട്. അതിലൊന്ന്, അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകിയ റബ്ബിനെ സ്തുതിക്കലാണ്. പരീക്ഷണങ്ങൾക്ക് വിധേയമായി പ്രയാസപ്പെടുന്നവരെ കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബുത്തലാക ബിഹി വഫള്ളലനി അലാ കസീരിം മിമ്മൻ ഖലഖ തഫ്ളീല. താങ്കളെ ബാധിച്ചതുപോലുള്ള വിപത്തിൽ നിന്ന് എനിക്ക് സൗഖ്യവും രക്ഷയും നൽകുകയും സൃഷ്ടികളിൽ പലരെക്കാളും എന്നെ ഉത്കൃഷ്ടനാക്കുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും. ഈ പ്രാർത്ഥന ദുരിതം ബാധിച്ചയാൾ കേൾക്കാതെ പ്രാർത്ഥിക്കണമെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഇത്തരം ആകസ്മിക ദുരന്തങ്ങളെ തൊട്ട് റബ്ബിനോട് നാം കാവൽ തേടണം എന്നതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, ആ നാമം ഉച്ചരിക്കുക വഴി ഭൂമിയിലൂടെയോ ആകാശത്തിലൂടെയോ യാതൊരു ഉപദ്രവവും ഉണ്ടാകുന്നതല്ല, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇതൊരാൾ രാവിലെ 3 പ്രാവശ്യം പറഞ്ഞാൽ ലം തുസിബുഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുംസിയ, വൈകുന്നേരം വരെ അവനെ ആകസ്മിക ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ ബാധിക്കുന്നതല്ല. വൈകുന്നേരം പറഞ്ഞാൽ ആകസ്മിക ദുരന്തങ്ങൾ പ്രഭാതം വരെ അവനെ ബാധിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാം നിർവഹിക്കുന്ന ദിക്റുകളും പ്രാർത്ഥനകളും റബ്ബിന്റെ കാവലും രക്ഷയും ലഭിക്കാൻ കാരണമാകുമെന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീഫിൽ കാണും, യാ റസൂലല്ലാഹ് മാ ലഖീതു മിൻ അഖറബിൻ ലദഗതനി അൽബാരിഹ, അള്ളാഹുവിന്റെ ദൂതരെ, ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തി, അതിന്റെ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് ചോദിച്ചു, അമാലൗ ഖുൽത ഹീന അംസൈത, നീ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ, അഊദു ബികലിമാത്തില്ലാഹി ത്താമാത്തി മിൻ ഷർരി മാ ഖലഖ, അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന ഞാൻ കാവൽ തേടുന്നു അവൻ സൃഷ്ടിച്ചവയുടെ കെടുതികളിൽ നിന്ന്. ഇങ്ങനെ നീ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ലം തളുറുഖ, നിനക്ക് ആ ഉപദ്രവം ബാധിക്കുകയില്ലായിരുന്നു എന്ന്. ഈ പ്രാർത്ഥന ഒരാൾ തന്റെ യാത്രയിൽ ഒരു സ്ഥലത്തിറങ്ങിയാൽ പ്രാർത്ഥിക്കുന്ന പക്ഷം ആ സ്ഥലം വിട്ടുപോരുന്നതുവരെ അവന് ദുരിതങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നാം അറിയേണ്ടത്, ദുരന്തങ്ങളും പരീക്ഷണങ്ങളും റബ്ബിന്റെ ഖദർ അനുസരിച്ച് സംഭവിക്കുക തന്നെ ചെയ്യും. അത് ആർക്കും തടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ച് ശരിയായ ഈമാനോടുകൂടി ജീവിക്കാൻ നാം പരിശ്രമിക്കണം. സ്വർഗപ്രവേശവും നരകമോചനവും ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫൽതഇത്തിഹി മനിയ്യതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി അസ്സ വജല്ല, അവൻ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കെ അവന്റെ മരണം അവനെ പിടികൂടട്ടെ എന്ന്. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആ സമയങ്ങളിലൊക്കെയും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ സദാസമയവും റബ്ബിന്റെ കാവൽ ലഭിക്കാൻ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസീയത്ത് ചെയ്ത ഒരു പ്രാർത്ഥനയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസു അസ്ലിഹ് ലീ ശഅ്നി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന ഹയ്യും കയ്യൂമുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തിൽ ഞാൻ സഹായം തേടുന്നു.
അസ്ലഹിലി ഷഗിനി കുല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ. വലാ തഖിൽനി ഇലാ നഫ്സി ത്വർഫതായിൻ, ഒരു കണ്ണിമവെട്ടുന്ന സമയം പോലും നീ എന്നെ എന്നിലേക്ക് വിടല്ലേ എന്ന്. അതുകൊണ്ട് തന്നെ സദാസമയവും റബ്ബിനോട് ഇത്തരം പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ഏത് സമയവും ഈമാനോടുകൂടി ജീവിക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.